അക്കൗണ്ട് നമ്മൾ ഒരു ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്നത്. ട്രയൽ ബാലൻസിന്റെ പ്രത്യേകത, ട്രയൽ ബാലൻസിനകത്ത് നാല് നാച്ചുറലുള്ള ഐറ്റംസ് ആണ് ഉണ്ടാവുക. എക്സ്പെൻസസ്, ഇൻകംസ്, അസെറ്റ്സ്, ലാബിലിറ്റീസ്, ഈ നാല് ഹെഡിലുള്ള ഐറ്റംസ് ആണ് ഉണ്ടാവുക. കോമൺ ആയിട്ടുള്ള കുറെ അസെറ്റ്സ്, കുറെ ലാബിലിറ്റീസ് ഞാനിങ്ങനെ കുറെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അസെറ്റ്സ് ആയിട്ട് വരുന്നതാണ് എന്ത്? ക്യാഷ്, ബാങ്ക്, ബിൽഡിംഗ്, ലാൻഡ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ്? അസറ്റുകളാണ്. ലോങ് ടേം നാച്ചുറൽ ബിസിനസ്സിലുള്ള ഐറ്റംസ് ആണ് അസറ്റിലെ ഒരു കാറ്റഗറി. പിന്നെ ക്യാഷ്, ബാങ്ക് പോലെയൊക്കെയുള്ള നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷും ബാങ്കും ഒക്കെ നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ബാലൻസ്, ബാങ്കിലുള്ള ബിസിനസിന്റെ പണം എന്നാണ് ബാങ്ക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇതുവരെ പരിചയപ്പെട്ട ലാബിലിറ്റീസ് എന്ന് പറഞ്ഞത് മേജർ ആയിട്ടുള്ള ഒരു ലാബിലിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ ആണ്. അത് ബിസിനസിന്റെ ഒരു മേജർ ലാബിലിറ്റി ആയിട്ടാണ് പറയുക. പിന്നെ ലോൺ ഉണ്ടാവാം, ക്രെഡിറ്റേഴ്സ്, അതേപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഇങ്ങനെയുള്ള ചില ലാബിലിറ്റീസ് നമ്മൾ ആൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. എക്സ്പെൻസസ് നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ്പെൻസസിനെ നമ്മൾ കോമൺ ആയിട്ട് കുറെ എക്സ്പെൻസുകൾ നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ രണ്ട് ടൈപ്പ് എക്സ്പെൻസുകൾ ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്, ഇൻഡയറക്ട് എക്സ്പെൻസുകളുണ്ട്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അറിയണമെന്ന് വെച്ചാൽ, ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ട് അക്കൗണ്ടുകളാണ്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്, രണ്ടാമത്തേത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദി പർച്ചേസസ് ഓർ പ്രൊഡക്ഷൻ എന്നാണ് പറയുക. പ്രൊഡക്ഷനുമായിട്ടും പർച്ചേസസുമായിട്ടും ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ എന്നാണ് ഡയറക്റ്റ് എക്സ്പെൻസുകളെ പറയുക. അതുപോലെ ബാക്കിയുള്ള എക്സ്പെൻസുകളെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് പറയുക. ഇപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസിന് നമ്മൾ കുറെ എക്സാമ്പിളുകൾ കണ്ടു. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കണ്ടത്? വേജസ്, അതേപോലെ കാരേജ്, അതേപോലെ ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറെ എക്സ്പെൻസസ് ഉണ്ട്. ഫാക്ടറി എക്സ്പെൻസസ് ലൈക്ക് ഗ്യാസ്, പവർ, ഫ്യുവല്, അതേപോലെ പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതർ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. ഇമ്പോർട്ട് ഡ്യൂട്ടി, ഒക്ട്രോയി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, കപ്പലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ നമ്മൾ കുറച്ചെണ്ണം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളുകളിലൂടെ കുറച്ചുകൂടി പറയാം. ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. സാലറി, റെന്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെ കുറെ ഇൻഡയറക്ട് എക്സ്പെൻസുകളുണ്ട്. അപ്പൊ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന ഒരു നിയമമുണ്ട്. എന്താണ് അതിന്റെ നിയമം? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം കൊണ്ടാണ് നമ്മൾ തുടങ്ങുക. അപ്പൊ നമുക്ക് ട്രയൽ ബാലൻസിലൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഐറ്റം തന്നിട്ടുണ്ടാവും, അതാണ് നമ്മൾ ആദ്യം എഴുതുക. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മൾ കണ്ടതാണ്. അതിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതുന്ന ഐറ്റം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. പിന്നെ പർച്ചേസസ് എഴുതും, അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ, പർച്ചേസസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് കൂടി നമ്മൾ അതിനെ പറയും. അപ്പൊ പർച്ചേസസ് ലെസ് റിട്ടേൺ ഔട്ട്വാർഡ് ഓർ പർച്ചേസസ് റിട്ടേൺ, അത് ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതാണ് ചെയ്യുക. ഡയറക്റ്റ് എക്സ്പെൻസസ് ലൈക്ക് വേജസ്, കാരേജ്, ഫ്രൈറ്റ്, അങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ എഴുതും. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ലെസ് റിട്ടേൺ ആണ് ആദ്യത്തെ ഐറ്റം. ആദ്യം സെയിൽസ് എഴുതും, പിന്നെ അതിൽ നിന്ന് ലെസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിനെ നമ്മൾ റിട്ടേൺ ഇൻവാർഡ് എന്നും കൂടി പറയും. അത് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ എഴുതും. ക്രെഡിറ്റ് സൈഡിൽ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. എന്നിട്ട് ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? രണ്ട് സൈഡിലും ടോട്ടൽ ചെയ്ത് നോക്കുന്നു. റഫായിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഹയസ്റ്റ് എമൗണ്ട് ടോട്ടൽ കോളത്തിൽ എഴുതുന്നു. എന്നിട്ട് ഏത് സൈഡിലാണ്, ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എമൗണ്ട് കുറവുള്ളത് വെച്ചാൽ, ഒരേ എമൗണ്ട് ചെറുതും ഒരേ എമൗണ്ട് വലുതും ആയിരിക്കും എപ്പോഴും ടോട്ടൽ ചെയ്താൽ, എവിടെയാണോ കുറവുള്ളത് ആ കുറവുള്ള ഭാഗത്ത് ആ കുറവുള്ള എമൗണ്ട്
എഴുതി കാണിക്കുക. ആ കുറവുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡിലാണ് വെച്ചാലാണ് ഗ്രോസ് പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിലാണ് കുറവുള്ള വെച്ചാൽ അതിനെ ഗ്രോസ് ലോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഗ്രോസ് ലോസ് നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒന്നാമത്തെ ഐറ്റം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതും, ഡെബിറ്റ് സൈഡിൽ ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞിട്ട് അതും എഴുതും. എന്നിട്ട് എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിൽ എഴുതും. എക്സ്പെൻസസ് എന്തൊക്കെയാണ്, സാലറി, റെന്റ്, കമ്മീഷൻ പോലെയുള്ള എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റിൽ എഴുതും. ക്രെഡിറ്റിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ, ഇൻകംസ് നമ്മൾ കുറച്ചിടം പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, റെന്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇങ്ങനെയുള്ള ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് അഗെയിൻ ബാലൻസ് ചെയ്യുക. ബാലൻസ് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് കിട്ടുന്നത് വെച്ചാൽ അത് നെറ്റ് പ്രോഫിറ്റ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണ് കിട്ടുന്നത് വെച്ചാൽ നെറ്റ് ലോസ് ആണ്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് സൈഡുകളാണ് അതിനുള്ളത്. ആദ്യത്തെ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലാബിലിറ്റീസ് എന്നും റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ്സ് എന്നുമാണ് നമ്മൾ ഹെഡിങ് കൊടുക്കുക. ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതാണ്, ആദ്യം നമ്മൾ ക്യാപിറ്റൽ എഴുതുക. ക്യാപിറ്റലിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. ദെൻ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മളെ ട്രയൽ ബാലൻസിൽ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലാബിലിറ്റീസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ലോണ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിള്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടെ എഴുതുക, ലാബിലിറ്റീസ് സൈഡ്, ലാബിലിറ്റീസിന്റെ കൂടെ എഴുതുക. അസറ്റില് എല്ലാ അസറ്റുകളും നമ്മൾ നേരത്തെ കുറെ അസറ്റുകളുടെ പേര് പറഞ്ഞു. പിന്നെ ഫിക്സഡ് അസറ്റ് എന്നുള്ള കുറെ നാച്ചുറൽ ഉള്ള ഐറ്റംസ് ഉണ്ട്. ബിൽഡിംഗ്, ലാൻഡ്, പ്ലാന്റ്, ഫർണിച്ചർ, മെഷീനറി, മോട്ടോർ വെഹിക്കിൾ, ഇങ്ങനെ പറയുന്ന അസറ്റുകൾ. അതേപോലെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഐറ്റം, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രയൽ ബാലൻസിന് പുറമേ തന്നിട്ടുണ്ടാവും, അതും കൂടി നമ്മൾ അസറ്റ് സൈഡിൽ എഴുതിയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യും, ലാബിലിറ്റീസും അസറ്റും ഈക്വൽ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ. ചെറിയ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കിവിടെ ഒന്ന് കാണിച്ചു തരാം. ഇത് തന്നിരിക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിൽ ഓരോ ഐറ്റം അസറ്റ് ആണോ ലാബിലിറ്റി ആണോ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ ആ രീതിയിൽ പറഞ്ഞാൽ മതി. എക്സ്പെൻസ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്, ഇന്നത് ഡയറക്റ്റ് ആണ്, ഇന്ന് ഇൻഡയറക്റ്റ് ആണെന്ന് കൂടി പറയാം. ഈശ്വർദാസം ശ്രമിച്ചു നോക്കും. യെസ്, അസറ്റ് അസറ്റ് ഇപ്പൊ വളരെ ക്ലിയർ ആണ്. ക്യാഷ് ഹാൻഡ് അസറ്റ് ആണ്, ഒരു കാലത്തൊന്നും മാറില്ല, അസറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന പ്രധാനപ്പെട്ട ഐറ്റം ആണ് പർച്ചേസസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റംസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റംസും എന്താണ്, ഐദർ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ആണ്, ഓർ ഇൻകം ആണ്, അസറ്റ് ആണ്. ദെൻ ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ പിന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അലമാര, റാക്ക്, അങ്ങനെയുള്ള ഫിക്സ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഉണ്ടാവും, അത് അസറ്റ് ആണ് കേട്ടോ. ഫർണിച്ചർ പോലെ തന്നെയാണത്. ഓക്കെ, ദെൻ അത് നിങ്ങൾ കേൾക്കാത്ത ഐറ്റാണ് തോന്നുന്നത് അല്ലേ. പ്രീഹോൾഡ് പ്രിമൈസസ്, ബിൽഡിങ്ങിനാണ് നമ്മൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് പ്രിമൈസസ് കേട്ടോ. അപ്പൊ ഫ്രീഹോൾഡ് പ്രിമൈസസ് എന്ന് പറഞ്ഞാല് പ്രിമൈസസ് തന്നെയാണ്. രണ്ട് തരം പ്രിമൈസസ് ഉണ്ട്, ലീസ് ഹോൾഡ് പ്രിമൈസസും ഉണ്ട്, ഫ്രീ ഹോൾഡ് പ്രിമൈസസും ഉണ്ട്. ഇത് രണ്ടും അസറ്റ് ആണ് കേട്ടോ. പ്രിമൈസസ് എന്ന് കണ്ടാൽ അസറ്റ് ആണ്, ബിൽഡിംഗ് ആണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, ദെൻ അടുത്തത് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാല് പിന്നെ ഉദ്ദേശിക്കുന്നത് ഫാക്ടറിയിൽ ചെയ്യുന്ന എന്താ പറയാ, അങ്ങനെയുള്ള പ്രോസസ് ഉണ്ടാവും, ലൈറ്റിംഗ് ചെയ്യുക, ഹീറ്റിംഗ് ചെയ്യുക, അതിന്റെ ചെലവാണ്. ഇപ്പൊ ഫാക്ടറി ചെലവുകളൊക്കെ നമ്മൾ ഏത് പരിധിയിലപ്പെടുത്തുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് അപ്പൊ എവിടെ വരേണ്ടതാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഒരു ഐറ്റം ആണ്. ബി ബാർ ആർ എന്ന് കാണുന്നത് ബിൽസ് റെസീവബിളിന്റെ ഷോർട്ട് ആണ് കേട്ടോ. ബിൽസ് റെസീവബിൾ, ബിൽസ് റെസീവബിൾ ഈസ് ആൻ അസറ്റ് കേട്ടോ. ഡെബ്റ്റേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അല്ലെങ്കിൽ ഒരു ഐറ്റം ആണ് ബിൽസ് റെസീവബിൾ കേട്ടോ. ബിൽസ് റെസീവബിൾ അസറ്റ് ആണ്, ബിൽസ് പേയബിൾ ലാബിലിറ്റി ആണ്.
റിട്ടേൺസ് ഇൻവാർഡ് എന്ന് പറഞ്ഞത് ഏതാണ്? ഏത് റിട്ടേൺ ആണത്? സെയിൽസ് റിട്ടേൺ ആണ് കേട്ടോ. നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, റിട്ടേൺ എന്ന് പറയുന്നത് ഇൻകം ആയിട്ടോ എക്സ്പെൻസ് ആയിട്ടോ ഒന്നും പറയണതല്ല, സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യുന്ന ഐറ്റം ആണ് സെയിൽസ് റിട്ടേൺ. ഡെബ്റ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? അസറ്റാണ് തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ബിൽസ് റെസീവബിള്, ഡെബ്റ്റേഴ്സ്, ഇത് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഓക്കെ, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ആ യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റിൽ വരുന്ന ഐറ്റം. അതിന് അസറ്റ് എന്നോ ലയബിലിറ്റി ഒന്നും പറയാൻ പാടില്ല, എക്സ്പെൻസ് ഒന്നും പറയാൻ പാടില്ല, ഇൻകം ഒന്നും പറയാൻ പാടില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അങ്ങനെ പറഞ്ഞാൽ മതി. ദെൻ അടുത്തത് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പേപ്പറുകളൊക്കെ പ്രിന്റ് ചെയ്യുന്നത് എക്സ്പെൻസ് ആണ് കേട്ടോ. പ്രിന്റിംഗ് എക്സ്പെൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോട്ടീസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കൂലേ എന്നാണ്. ഓക്കെ, ദെൻ റെന്റ്, ടാക്സ്, ഇൻഷുറൻസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്, ഇതൊക്കെ നമ്മള് പ്രധാനപ്പെട്ട എക്സ്പെൻസ് ആണ്, റെന്റും ടാക്സും ഇൻഷുറൻസും ഒക്കെ. ദെൻ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നത് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് ഇൻകം ആണ്. ഓക്കെ, രണ്ട് ഡിസ്കൗണ്ടുകൾ ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, അത് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്, അത് ഇൻകം ആണ്. ഓക്കെ, ദെൻ അടുത്തത് ക്യാപിറ്റൽ ഇസ് എ ലയബിലിറ്റി, ദെൻ ഇതറായിട്ടുള്ള ഇൻകം ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റം ആണ് സെയിൽസ്. ദെൻ ഡെബ്റ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ദെൻ ബിൽ പേയബിൾ, മേലെ പറഞ്ഞ ബിൽസ് റിസീവബിൾ, ഇത് ബിൽസ് പേയബിൾ ആണ്, ഇത് ലയബിലിറ്റി. ഓക്കെ, ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അത് ഇൻകം ആണ്. നമ്മൾ ഇതുവരെ അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി എന്ത് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ? ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, രണ്ട് പുതിയ ഐറ്റം കൂടി നമ്മൾ അഡീഷണൽ ഇൻഫർമേഷനിൽ പരിചയപ്പെടുകയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ രണ്ട് സ്ഥലത്ത് എടുക്കുന്നുണ്ട്, എവിടേക്കാണ്? ആ ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് സെയിൽസിന്റെ താഴെ എഴുതുന്നുണ്ട്. അതോപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് തരുന്ന ഐറ്റംസിന്റെ ഒക്കെ പ്രത്യേകതയാണ് എന്ത്? രണ്ട് സ്ഥലങ്ങളിൽ വരും. അതിലിപ്പോ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരിക നമ്മൾ ക്ലിയർ ആയി, ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റില് അസറ്റിലും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിലും ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നത്. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് അതിട്ടാ. എന്താ ചോദിക്കുക എന്നറിയോ? എന്താ പറയാ, ഇത് എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നാണ് ചോദിക്കുക. ഗിവ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് തരും. തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആൻസർ ചെയ്തേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് മസ്റ്റ് ബി ക്രെഡിറ്റഡ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട്. എന്താ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാല് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം എന്നാണ് അതിന്റെ അർത്ഥം. ആൻഡ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എഴുതേണ്ടത്. ഞാൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ കാണിക്കുന്ന രണ്ട് സ്ഥലം എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായി. അത് വേറെ രീതിയിൽ ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞു, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താന്നുള്ള ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞാനീ പറഞ്ഞത്. എന്താ ട്രീറ്റ്മെന്റ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് മസ്റ്റ് ബി ക്രെഡിറ്റഡ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട്. എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ എന്ത് കാണിക്കണം? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അത് എവിടെ കാണിക്കണം? അസറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് പുതിയ ഐറ്റം കൂടി നമ്മൾ അഡീഷണൽ ഇൻഫോർമേഷനിൽ പറയണം. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം എന്നാണ് പറയാം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നാണ് പറയാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ്. ഏത് എക്സ്പെൻസിന്റെയും ഔട്ട്സ്റ്റാൻഡിങ് തരാം. ഉദാഹരണം പറഞ്ഞാല് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻഷുറൻസ്. ഇങ്ങനെ ഏത് എക്സ്പെൻസിന് എന്തുണ്ടാവാം? ഔട്ട്സ്റ്റാൻഡിങ് എന്നായിട്ട് ഉണ്ടാവാം. അതിന്റെ അർത്ഥം കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നതിന്റെ അർത്ഥം. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ? സാലറി കൊടുക്കാൻ ബാക്കിയുള്ള ഇത്ര ഉണ്ട് എന്നാണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താ? വേജസ് 1000 രൂപയും കൂടി എന്ത് ചെയ്യാനുണ്ട്? പേ ചെയ്യാനുണ്ട്, കൊടുക്കാൻ ബാക്കിയുണ്ട്. വേജസ് മുഴുവൻ കൊടുത്തിട്ടില്ല, 1000 രൂപയും കൂടി കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അർത്ഥം മനസ്സിലായോ? ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ട്രയൽ ബാലൻസിൽ വേജസ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അത്രയും വേജസ് കൊടുത്ത വേജസ് ആണ് ട്രയൽ ബാലൻസിൽ കാണുന്ന വേജസ്. ഓക്കെ,
അത് എവിടെ കാണിക്കേണ്ടത്? വേജസ് എവിടെ കാണിക്കേണ്ടത്? വെറും വേജസ് എവിടെ കാണിക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എവിടെയാണ് കാണിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കണേ. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് നിങ്ങൾ കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ വേജസ് കാണിക്കുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക. ഈ ചോദ്യത്തില് വേജസ് ആൾറെഡി തന്നിട്ടില്ല അല്ലേ? തന്നിട്ടില്ലല്ലോ, റിട്ടേൺ ഇല്ല, വേജസ് ഇല്ല. ഇല്ല എങ്കിൽ എന്ത് ചെയ്താൽ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് മാത്രം എവിടെ കാണിച്ചാലും മതി, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചാലും മതി. ആ വേജസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കൂട്ടുക, ഇല്ല എങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് മാത്രമായിട്ട് എവിടെ കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. അപ്പോ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ആദ്യം കാണിക്കേണ്ടത് എവിടെയാണ്? ആ കൺസേൺഡ് ഐറ്റം അഥവാ വേജസ് എവിടെയാണോ ഉള്ളത് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. ക്ലിയർ ആണോ? അതാണ് ഒരു ഒരു ട്രീറ്റ്മെന്റ്. ഒരു ട്രീറ്റ്മെന്റ് ആയി, രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ഇത് അഡീഷണൽ ഇൻഫോർമേഷനിലായതുകൊണ്ട് രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ആദ്യം ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എവിടെ കാണിക്കണം? വേജസിന്റെ കൂടെ ആഡ് ചെയ്യണം, അതല്ലെങ്കിൽ ആ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കൂടെ. ഓൾറെഡി വേജസ് ഇല്ലാച്ചാൽ അവിടെ ഒരു പുതിയ ഐറ്റം ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് നോട്ടാൻ്റെ എമൗണ്ട് അവിടെ കാണിച്ചാൽ മതി. ഇനി ഇതേ ഐറ്റം നിങ്ങൾ കാണിക്കേണ്ടത് ഈ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്, നമ്മുടെ കമ്പനിയുടെ ലാബിലിറ്റിയാണ്. അപ്പൊ ഇത് എവിടെയും കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലും ഈ എമൗണ്ട് കാണിക്കണം. ഏത് എമൗണ്ട്? ഈ കൊടുക്കാനുള്ള എമൗണ്ട് മാത്രം, ഈ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞ എമൗണ്ട് മാത്രം. ഈ ഇതിലെ ചോദ്യത്തിൽ 1000 ആണ്, ഈ 1000 എവിടെയും കാണിക്കണം? ബാലൻസ് ഷീറ്റില് ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. എന്ത് പേരിലാണ് കാണിക്കുക? ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്നാണ് കാണിക്കണം. ഏത് എക്സ്പെൻസിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സാലറി ആൾറെഡി നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ടാവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും സാലറീസ് ഉണ്ടാവുക. ആ സാലറിയുടെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് കാണിക്കുക. സാലറി 1000, സാലറി ആൾറെഡി 2000 ഉണ്ട് വിചാരിക്കുക. ആ സാലറി 2000 കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 1000 വെച്ചാൽ ആ 1000 കൂടി കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് 3000 എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റില് ലാബിലിറ്റി സൈഡില് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞിട്ട് എത്രയാണോ കൊടുക്കാനുള്ള എമൗണ്ട് 1000 വെച്ചാൽ 1000 മാത്രം ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. ക്ലിയർ ആണോ? രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇനി ഏത് ഇതിനുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ, ഏത് എക്സ്പെൻസിനും എന്തുണ്ടാവാം? ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടാവാം. കാരേജിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് കാരേജ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാരേജ് ഉണ്ടാവുക, അതിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് കാരേജ് ആഡ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കാരേജ് എന്ന് പറഞ്ഞ എമൗണ്ട് എഴുതുക. ക്ലിയർ ആണോ? ഏത് ഐറ്റത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായാലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേജസോ സാലറിയോ റെന്റോ കമ്മീഷനോ കാരേജോ ഏത് ഐറ്റോ എന്തുണ്ടാവാം? ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടാവാം. ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഐറ്റം ആണെന്ന് വെച്ചാൽ ആ ഐറ്റത്തിന്റെ കൂടെ ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഐറ്റം വെച്ചാൽ ആ ഐറ്റത്തിന്റെ കൂടെ ആഡ് ചെയ്യുക. എവിടെ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആഡ് ചെയ്ത എമൗണ്ട് അത് തന്നെയാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ എഴുതേണ്ടത്. ഐറ്റം കൂടി പറയാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് DEP എന്ന് പറഞ്ഞത് ഡിപ്രീസിയേഷൻ എന്നാണ്. അത് അതിന്റെ മുഴുവൻ വായിക്കുക കേട്ടോ, അതിന് ചുരുക്കം എഴുതിയാണ് അവിടെ DEP എന്ന്. ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ നോട്ട് ചെയ്ത് വെച്ചോ. ഡിപ്രീസിയേഷൻ ചാർജസ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയാം. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബിൽഡിങ്, ലാൻഡ്, പ്ലാന്റ്, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ, ഇങ്ങനെയുള്ള അസറ്റുകൾക്കൊക്കെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് ഫിക്സഡ് അസറ്റ്. ഇതൊക്കെ അസറ്റുകളാണ്, അതിന്റെ കൂടെ ഫിക്സഡ് എന്നും കൂടി നമ്മൾ ചേർത്തിട്ടാണ് പറയുന്നത്. ഇങ്ങനത്തെ എല്ലാ ഫിക്സഡ് അസറ്റുകളും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ചെയ്യേണ്ട ഐറ്റങ്ങളാണ്. എത്ര പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ എത്ര തന്നിട്ടുള്ളത്? 10% ആണ്. ഏത് ഐറ്റത്തിനാണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്? ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ. അപ്പൊ ഈ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ എന്ന് പറഞ്ഞ ഐറ്റം ഇവിടെ ചോദ്യത്തിലുണ്ടാവും. ഇവിടെ ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറയണില്ലേ, അതാണ് ഈ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ എന്ന് പറഞ്ഞത്. ഇവിടെ ഫിക്സേഴ്സ് എന്ന് കാണാനില്ലേ, ഫിക്സേഴ്സ്, ആ ഫിക്സ്ചർ തന്നെയാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിലെ എമൗണ്ട് എത്രയാണ് നോക്കുക.
ട്രയൽ ബാലൻസിലെ എമൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്? 225 ആണ്, 225 ആണ്. അപ്പോ ഫെർണിച്ചർ ആൻഡ് ഫിക്സേഴ്സിന്റെ എമൗണ്ടിന്റെ 10% എന്താണ് ഡിപ്രീസിയേഷൻ എന്ന പേരിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാല് 225 10% ആ 22.5 ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ചോദ്യത്തില് ഫർണിച്ചർ ആൻഡ് ഫിക്സറിന്റെ 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫർണിച്ചർ ആൻഡ് ഫിക്സർ 225 ആണ്, അതിന്റെ 10% കാണാം, റഫ് ആയിട്ട് കാണാം. കണ്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 22.5 എവിടെ എഴുതുക? ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. വെറും ഡിപ്രീസിയേഷൻ ഒന്ന് കാണിച്ചാലും മതി. ഡിപ്രീസിയേഷൻ കൊണ്ട് എന്ത് കാണിക്കുക? 22.5 കാണിക്കുക. അപ്പോ ഒരിടത്ത് എന്താ ചെയ്യാന്ന് മനസ്സിലായി. എന്താണ് ഡിപ്രീസിയേഷൻ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ഒരു പുതിയ ഐറ്റമായിട്ട് ഏത് കാണിക്കുക? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 10% കണ്ട എമൗണ്ട് അവിടെ കാണിക്കുക. ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്സർ എന്നാണ്. ഇപ്പൊ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ബിൽഡിംഗ് എന്നാണ് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബിൽഡിംഗിന്റെ ഫിഗർ ആൾറെഡി എവിടെ തന്നിട്ടുണ്ടാവും? ഇപ്പൊ ഇവിടെ പ്രീഓൾഡ് പ്രീമൈസസ് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ പ്രീഓൾഡ് പ്രീമൈസസിന്റെ 10% ആണ് വെച്ചാൽ 10% വെച്ചാൽ 10%, 20% വെച്ചാൽ 20% കേട്ടോ. ഇവിടെ 1500 ആണ് പ്രീഓൾഡ് പ്രീമൈസസിന്റെ എമൗണ്ട്. അപ്പൊ അതിന്റെ 10% കാണാം, 150 ആണ് കിട്ടുക. ആ 150 എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ഡിപ്രീസിയേഷൻ ഓൺ ഫ്രീഹോൾഡ് പ്രീമൈസസ് അല്ലെങ്കിൽ ഓൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 150 രൂപ അവിടെ കാണിക്കുക. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യേണ്ട കാര്യം. ഇനി ഇതേ ഐറ്റം എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ എഴുതണം. ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല്, ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഐറ്റം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നിങ്ങൾ എഴുതുമല്ലോ. ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞത് ബാലൻസ് ഷീറ്റിൽ എവിടെ ഉണ്ടാവും? അസറ്റ് സൈഡിൽ ഉണ്ടാവും, 225 ഉണ്ടാവും. അതിന്റെ താഴെയായിട്ട് ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 22.5 ഉണ്ടല്ലോ നിങ്ങൾ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷൻ, അത് കുറക്കുക. അഥവാ 225 നിന്ന് 22.5 കുറക്കുക. കുറച്ചിട്ട് ആ ഫിഗറാണ് നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടത്, എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ഫ്രീഹോൾഡ് പ്രീമൈസസ് ആണ് വെച്ചാല് ഫ്രീഹോൾഡ് പ്രീമൈസസിന്റെ 10% ആണ് ഡിപ്രീസിയേഷൻ വെച്ചാല് ഫ്രീഹോൾഡ് പ്രീമൈസസ് 1500 ആണ്. അത് ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ അസറ്റ് സൈഡിൽ കാണിക്കും. അത് കാണിക്കുമ്പോൾ ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് 150 കുറക്കുക. മനസ്സിലായില്ല? കുറക്കുന്ന കാൽക്കുലേഷൻ നിങ്ങൾ എവിടെ കാണിച്ചാൽ മതി? പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിച്ചാൽ മതി. നമ്മൾ ആ അസറ്റുകൾ എഴുതുന്നതിന്റെ കൂടെ കാണിക്കുക. എന്നിട്ട് നെറ്റ് ഫിഗർ എവിടെ എഴുതിയാൽ മതി? ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതിയാൽ മതി. 1500 150 കുറച്ചിട്ടാണെങ്കിൽ ആ 150 കുറച്ചിട്ട് കാണിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടിനും ഇല്ലാത്ത ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സിന് മാത്രമേ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് മാത്രം കാണിച്ചാൽ മതി. മറ്റത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഡിപ്രീസിയേഷൻ ചാർജസ് അറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഏത് ഫിക്സഡ് അസറ്റിനും നമ്മളോട് പറയാം. ബിൽഡിങ്ങിനോ ലാൻഡിനോ പ്ലാന്റിനോ ഫർണിച്ചറിനോ മെഷീനറിക്കോ ഏത് ഫിക്സഡ് അസറ്റിനും പറയാം. ഏതിനാണോ പറഞ്ഞത് വെച്ചാൽ അതിന്റെ എത്ര പെർസെന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അത് കണ്ടിട്ട് ആ കണ്ട ഫിഗർ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ഡെബിറ്റ് സൈഡില് ബാലൻസ് ഷീറ്റിൽ ആ കൺസേൺഡ് അസറ്റിന്റെ എമൗണ്ടിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ കണ്ട എമൗണ്ട് മൈനസ് ചെയ്തിട്ടാണ് അസറ്റ് സൈഡിൽ എമൗണ്ട് കാണിക്കേണ്ടത്. ഇതാണ് ഡിപ്രീസിയേഷൻ എന്ന ഐറ്റം. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം എന്നാണ് ഇതിനെ പറയാം. ഇപ്പൊ 3 അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, 2 ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഇങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ്. 3rd ഡിപ്രീസിയേഷൻ എന്ന ഐറ്റമാണ്. ഇങ്ങനെ 3 ഐറ്റമാണ് നിങ്ങളിപ്പോ അഡീഷണൽ ഇൻഫർമേഷനിൽ ചെയ്യാൻ വേണ്ടി പഠിച്ചത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്റെ നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ ഓക്കെ, സി യു, താങ്ക് യു.